പറയാൻ പറ്റിയ വേറൊരാള് നമ്മുടെ ഗോപിച്ചേട്ടനാണ് ഗോപിചേട്ടൻ്റെ ഒരു ആദ്യത്തെ പടം കഴിഞ്ഞു രണ്ടാമത്തെ പടത്തിൽ അടൂർ സാറിൻ്റെ പടം തന്നെയാണ് കുടിയേറ്റം ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിച്ചത് ഞങ്ങൾ എനിക്ക് ഓർമ്മ എന്ന് പറയാൻ അതിനകത്ത് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സീനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വിരുന്നിന് പോവാണ് എൻ്റെ വീട്ടിലേക്ക് അപ്പം നല്ലവണ്ണം സാരിയൊക്കെ എടുത്തു എടുത്തുകൊടുത്ത് ഉള്ള ഒരു വെള്ള ഷർട്ടുമൊക്കെ ഇദ്ദേഹത്തിനെ ഇടിയിച്ച് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഒരു ലോറി വന്നിട്ട് ഈ പടം കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ചെളി തെറിച്ച് മേത്തൊക്കെ വീണു ഈ വെള്ള ഷർട്ടിൽ മുഴുവനുമായി ഇനി എങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്തൊരു സ്പീഡ് അപ്പോൾ ഈ ചെളി തെറിച്ചതും ഈ വീട്ടിൽ പോകുന്ന കാര്യമൊക്കെ പുള്ളി അങ്ങ് മറന്നു ഈ വണ്ടിയുടെ സ്പീഡാണ് പുള്ളി നോക്കുന്നത് അപ്പോൾ ഞാൻ പറയും വൺ അതാണ് നോക്കേണ്ടത് നമ്മൾ എങ്ങനെ പോകും ഈ ഡ്രസ്സ് ഇട്ടുണ്ട് അത് സാരമില്ല നമുക്കിതൊക്കെ തുടച്ച് ഇത് വെള്ളം തൊട്ട് കഴുകി കളഞ്ഞിട്ട് നമുക്കങ്ങ് പോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവിടുന്ന് അടൂർ സാർ കുറേ ദൂരെയായിരിക്കുന്ന ക്യാമറ അടൂർ സാർ അവിടുന്ന് വരുന്നുണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ അപ്പോൾ ഓക്കെ അവിടുന്ന് ദൂരെയൊന്നും പറയത്തില്ല മോശമാണെങ്കിലും പറയത്തില്ല നന്നായെങ്കിലും അവിടുന്ന് വിളിച്ചിട്ടൊന്നും വിളിച്ചു പോവുകയൊന്നും ആർട്ടിസ്റ്റിനോട് പറയുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഇല്ല എത്ര നേരം പോയാലും നേരെ അടുത്ത് വരും അടുത്ത് വരും വന്നിട്ട് ചോദിക്കും അതെ നമുക്കൊന്നുകൂടെ അങ്ങ് എടുത്താലോ എന്ന് ചോദിക്കും അപ്പം ഞാൻ ഉടനെ പറഞ്ഞു ഈ സാറേ ഒന്നുകൂടെ എടുക്കാൻ ഷട്ടെ മുഴുവനും ചെളിയല്ല ഇനി ഷർട്ട് ചെയ്യാൻ നേരെ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒരു പ്രത്യേകത ഒന്നും ഇതാകത്തില്ല ഇങ്ങനെ ചെളിതെറുക്കിയൊന്നും ഇത് രണ്ടാമത് എടുക്കേണ്ടി വരുമെന്നും ഇദ്ദേഹം നേരത്തെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് ആ കണക്കൂട്ടിലാണ് ഇദ്ദേഹം എന്ന് എന്നാൽ അവിടെ നിന്നെ വിളിച്ച് പറഞ്ഞാൽ പോരെ നമ്മൾ ഡ്രസ്സ് കൊണ്ടുവന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഡ്രസ്സ് ഇട്ട് നമുക്ക് ഒന്നുകൂടി ഈ ലൈറ്റിൽ എടുക്കാം ലൈറ്റ് പോയാലും ശരി എന്തായാലും ശരി അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇതാണുള്ളത് കൊണ്ട് വേറെ ഡ്രസ്സ് ഇട്ടു അത് വീണ്ടും ഒന്നും കൂടി എടുത്തു അത് റെഡിയായി അങ്ങനെ അടു ഇതിൻ്റെ ഡൽഹിയിൽ ഇത് ഫെസ്റ്റിവലിനെ വിളിച്ചു ഈ പടം കൊടിയേറ്റം അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ഭരത അവാർഡ് കിട്ടി അങ്ങനെയാണ് ഭരതഗോവിയായത് അപ്പോൾ ഞാൻ എപ്പോഴും കളിയാക്കി പറയും എൻ്റെ കൂടെ അഭിനയിച്ചിട്ടാണ് അവാർഡൊക്കെ കിട്ടിയത് ആദ്യം തൊട്ട് ന സൂക്ഷിച്ചു എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആളിന് അവാർഡ് നിശ്ചയമാണ് അതേപോലെ ഞാൻ മുരളി എടുക്കലും പറഞ്ഞിട്ടുണ്ട് ഭാര് ഞങ്ങൾ അമരം അഭിനയിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെ അവാർഡ് ചുമ്മാ തൊക്കടാ റോളും ചെയ്തുകൊണ്ട് പുറകെ കിടന്ന ഒരാൾ എൻ്റെ കൂടെ വന്ന് അഭിനയിച്ചതിന് ശേഷം ഇപ്പോൾ ഇതേ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ പെണ്ണുംപിള്ളെ ഒരൊറ്റ ബീക്ക് വെച്ചാൽ അതാണ് മുരളി ഞാനുമായിട്ടുള്ള ബന്ധം എപ്പോഴും ഞങ്ങൾ തല്ലുകൂടും പക്ഷേ സ്നേഹത്തോടു കൂടിയിട്ടുള്ള തല്ലുകൂടലായിരിക്കും അത് അങ്ങനെ അവർ രണ്ടുപേരും കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ള വേണുവിനെ പറ്റിയാണ് വേണു നമ്മുടെ നിത്യ സന്ദർശകനായിരുന്നു പടം ഉണ്ടെങ്കിൽ ശരി പടമില്ലെങ്കിലും ശരി മദ്രാസി വന്നാൽ നമ്മുടെ വീട്ടിൽ വന്ന് മൂന്നാല് ദിവസം താമസിക്കും അവിടെ കാര്യങ്ങളൊക്കെ പറയും കഥകൾ പറയും അങ്ങനെ വല്ല കഥകൾ വന്ന് ഒരു ഉരുത്തിരിഞ്ഞ് വരാറുണ്ട് ചിലരുടെ കഥകൾ എടുക്കാറുണ്ട് അങ്ങനെ വീട്ടിൽ വന്ന് താമസിച്ച് ഉരുത്തിരിഞ്ഞ് ഒരു കഥയായിരുന്നു നമ്മുടെ കാറ്റത്തക്കളിക്കൂടി ശരിക്കും പറഞ്ഞാൽ വേണുവിൻ്റെ കഥയാണ് നെടുപടി വേണുവിൻ്റെ കഥയാണ് അത് പിന്നെ ആക്കി അങ്ങനെ നമ്മൾ കൊണ്ടുവന്നു എന്താ ഓരോ മാഷാണത് സ്ക്രിപ്റ്റ് ആക്കിയത് അതിനെ കെ ടി സി എടുത്തു പക്ഷെ വേണു ആ വഴിക്ക് പോലും വന്നിട്ടില്ല കേട്ടോ ആ സന്ദർഭത്തിലൊന്നും ആ സിനിമ ചെയ്യുമ്പോൾ വേണുവിന് അതിനകത്ത് റോളില്ലായിരുന്നു അപ്പം എൻ്റെ ഭർത്താവിൻ്റെ ഇല്ലാത്ത പടങ്ങൾ എന്ന് ചോദിക്കൽ ഉള്ള പടങ്ങളാണ് വേണു എല്ലാം ഇല്ലാത്ത പടങ്ങൾ വളരെ കുറവാണ് ഒരുപാട് പടങ്ങളിൽ വേണു വേണു ആണ് മുഖ്യ കഥാപാത്രം എല്ലാ മിക്ക പടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വേഷം വേണുവിനുണ്ടാവും അത് ചാമരത്തിലാണെങ്കിലും അത് മർമരത്തിലാണ് മർമ്മരം പിന്നെ വേണുവിൻ്റെ പടമായിരുന്നു വേണു ആണ് അതിനകത്ത് ഇതൊക്കെ അഭിനയിച്ചു ഒരു ഫാദറിൻ്റെ റോൾ അഭിനയിച്ചു അങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരുപാട് വേഷങ്ങളും വേണു അതിനകത്ത് ചെയ്തിട്ടുണ്ട്